മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് ബഡായി ബംഗ്ലാവ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയിൽ നടന്മാരായ മുകേഷ്, രമേഷ് പിഷാരടി, ധർമ്മജൻ ബോൾഗാട്ടി, നടി ആര്യ എന്നിവരാണ് അവതാരകരായി എത്തുന്നത്. നർമ്മത്തിന് മാറ്റുകൂട്ടാൻ മറ്റു താരങ്ങളുമുണ്ട്. ഞായറാഴ്ച രാത്രികളിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ഉള്ളത്. സൂപ്പർ താരങ്ങൾ മുതൽ നവാഗത താരങ്ങൾ വരെ പരിപാടിയിൽ അതിഥികളായി എത്താറുണ്ട്. എന്നാൽ ഇതേ പരിപാടിയിലേക്ക് വിനായകനെ അതിഥിയായി ക്ഷണിച്ചെങ്കിലും അദ്ദേഹം നിരസിച്ചു. പ്രേക്ഷക ശ്രദ്ധ നേടുന്ന താരങ്ങളെ അതിഥികളായി എത്തിച്ച് അവർക്കൊപ്പം നർമ്മരംഗങ്ങൾ ഒരുക്കുന്ന പരിപാടിയായ ബഡായി ബംഗ്ലാവ് ഒരിക്കൽ അതിഥിയായി വിളിച്ചത് വിനായകനെ. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടി കത്തി നിൽക്കുകയായിരുന്നു വിനായകൻ. പക്ഷെ വിനായകൻ ആ ക്ഷണം നിരസിക്കുകയായിരുന്നു. ബഡായി ബംഗ്ലാവിൽ പങ്കെടുക്കാത്തതിന് കാരണം വിനായകൻ വെളിപ്പെടുത്തി. അവിടെ ചെന്ന് കോമഡി കാണിച്ച് തന്നെ വിൽക്കാൻ താല്പര്യമില്ലാത്തതിനാലാണ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ജീവിതം തനിക്ക് കോമഡിയല്ല, സീരിയസ് ആണെന്നും വിനായകൻ പറഞ്ഞു. ഏഷ്യാനെറ്റിലെ പോയിന്റ് ബ്ലാങ്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ ഇങ്ങനെയാണ്, കഴിഞ്ഞ 20 കൊല്ലം ഇങ്ങനെയായിരുന്നു, ഇനി ഒരു 20 കൊല്ലമെങ്കിലും താൻ ഇങ്ങനെ തന്നെയായിരിക്കുമെന്നും വിനായകൻ വ്യക്തമാക്കി. അല്ലെങ്കിൽ അത് 40 കൊല്ലം ഒപ്പമുണ്ടായിരുന്ന തൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും വഞ്ചിക്കലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 20 കൊല്ലമായി താൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു, തന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ അവർ തന്നെ വിൽക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് വേണ്ടി തൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുവാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, തമാശയാണെങ്കിൽ തമാശ. അത് തൻ്റെ സുഹൃത്തുക്കൾക്ക് മനസ്സിലാവും. അതാണ് വിനായകൻ. ജീവിതത്തിൽ അഭിനയിക്കാൻ പറയരുത്, അത് തനിക്ക് കഴിയില്ല. താൻ പച്ചയായ മനുഷ്യനാണ്. ജീവിതത്തിലും ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അതിനെ എതിർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും.